നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലം എത്തിക്കഴിഞ്ഞു. വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ചർമ്മ പ്രശ്നങ്ങളും അതുപോലെ സൗന്ദര്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അപ്പൊ ഇന്ന് വേനൽക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ വേനൽക്കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തന്നെ ഒരു ചൂട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം വേനൽക്കാലം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഒരു തീയിൽ വീണുന്ന ഒരു ഇഫക്റ്റ് പോലെയാണ് ഇപ്പം നമുക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ആരോഗ്യ കാര്യത്തിൽ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്? എല്ലാവർക്കും അറിയാവുന്നതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മധുരമുള്ള പാനീയങ്ങൾ, അപ്പം ഇതിപ്പം ടെട്രപാക്കിൽ വരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ പലതരം ജ്യൂസുകളായിരിക്കാം, ഇതൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ കൂടുതലും മധുരം ചേർത്തിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കുടിക്കുന്നത്. അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരത്ത് വാട്ടർ കണ്ടന്റ് കൂടുന്ന അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിന് പകരം നമ്മളത് കുറച്ചും കൂടെ കുറയാനുള്ളൊരു സാഹചര്യമാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ തിളപ്പിച്ചാറച്ച വെള്ളം, അല്ലെങ്കിൽ പതിമുഖം പോലെയോ അല്ലെങ്കിൽ ജീരകം പോലെയോ മല്ലി പോലെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നമുക്ക് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചിട്ട് അത് നമുക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അങ്ങനെ നമുക്ക് കുടിക്കാൻ ഇഷ്ടമില്ല, ഏതെങ്കിലും രീതിയിൽ കുറച്ച് ധാതു ലവണങ്ങളുള്ള വെള്ളം നമുക്ക് കുടിക്കണമെങ്കിൽ മോര് വെള്ളം വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തൈരിൽ നിന്നും വെണ്ണ മാറ്റിയതിന് ശേഷം മോരാക്കി മോരിനകത്ത് കുറച്ച് കറിവേപ്പിലയോ ഇഞ്ചിയോ ഒക്കെ ചേർത്ത് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പാനീയം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നാരങ്ങ വെള്ളം നമുക്കറിയാം, നാരങ്ങ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. അതിനകത്തേക്ക് നമുക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ അളവിൽ മധുരവും ബാക്കി ഉപ്പും ചേർത്ത് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അഗൈൻ അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും നമ്മുടെ ആരോഗ്യ പരിപാലനം പോലെ തന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ഇത്തരത്തിലുള്ള നാരങ്ങ വെള്ളമായിരിക്കും, ഓറഞ്ച് ജ്യൂസ് ആയാലും ഒക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. ഇനി നമ്മുടെ വീടുകളിൽ തന്നെ കിട്ടുന്ന പലതരം ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം എസ്പെഷ്യലി ജാമ്പയ്ക്കയുണ്ട്, അതുപോലെ തന്നെ പേരയ്ക്കയുണ്ട്, പിന്നെ അതുപോലെ ചില വീടുകളിൽ ചെറി നമ്മൾ കാണാറുണ്ട്, പിന്നെ പപ്പായയുണ്ട്, ഇതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്. ഇതൊക്കെ നമ്മൾ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ്. അതായത് വീട്ടിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഇത് പലപ്പോഴും താഴെ മരത്തിൻ്റെ താഴേക്ക് പൊഴിഞ്ഞു വീണ് പോകാറുണ്ട്. പക്ഷേ ഇത് അതിനെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഒന്നെങ്കിൽ നമുക്കതിനെ ശേഖരിച്ചിട്ട് ജ്യൂസാക്കി നേർപ്പിച്ച് അത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ കുടിക്കേണ്ട കാര്യമില്ല, നേർപ്പിച്ച് അതിനെ ഒരു കോൺസെൻട്രേറ്റ് ആക്കി നമുക്ക് ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപ്പോ അല്ലെങ്കിൽ മധുരവോ ചേർത്തിട്ട്, പ്രിഫറബിളി ഉപ്പ് തന്നെയായിരിക്കും നല്ലത്, ഉപ്പോ കുറച്ച് ഇഞ്ചിയോ ഒക്കെ ചേർത്ത് നമുക്ക് അതിനെ കുറച്ച് നേർപ്പിച്ച് വെള്ളത്തിനോടൊപ്പം തന്നെ കുടിക്കുമ്പോൾ നമുക്ക് ഈ സാധാരണ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു മടുപ്പ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ ജാമ്പയ്ക്കാൻ നമ്മൾ പറയുന്നത്. അപ്പം ഇത് രണ്ടും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് റീഹൈഡ്രേറ്റ് ചെയ്യാൻ, അതായത് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട വെള്ളം തിരിച്ച് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൻ, തണ്ണിമത്തൻ. തണ്ണിമത്തനകത്ത് നമുക്കറിയാം 98% വെള്ളത്തിൻ്റെ കണ്ടൻ്റാണ് ഉള്ളത്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനായാലും അതായത് നമ്മുടെ ദഹന വ്യവസ്ഥ നിയന്ത്രിക്കുന്ന ആ ഒരു ഏരിയയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് മൊത്തത്തിലൊരു ഉണർവും ഉന്മേഷവും അതുപോലെ തന്നെ ഈ ചൂടിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഇതൊക്കെ നമ്മൾ വേനൽക്കാലത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. വേനൽക്കാലത്ത് മധുരം നമ്മൾ കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ചിക്കൻ്റെയും മട്ടൻ്റെയും ബീഫിൻ്റെയും പോർക്കിൻ്റെയൊക്കെ ഉപയോഗവും കുറയ്ക്കുക എന്നുള്ളത്. കാരണം ചിക്കൻ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഹീറ്റ്, അതായത് കോർ ബോഡി ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചിക്കൻ കഴിക്കുകയും നമ്മുടെ പുറത്തും ചൂടാണ് വേനൽക്കാലമാകുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിനകത്തുനിന്നുള്ള ബോഡിയുടെ ഹീറ്റും കൂടെ കൂടുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് നമുക്ക് ഉഷ്ണം
തോന്നുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ കൂടുതൽ ചൂടാകുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചിക്കൻ്റെ ഒക്കെ ഉപയോഗം പരമാവധി വേനൽക്കാലത്ത് കുറച്ച് നിർത്താനായിട്ട് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ റെഡ് മീറ്റ്, ഇപ്പോൾ മട്ടൺ ആയാലും ബീഫ് ആയാലും പോക്ക് ആയാലും ഒക്കെ ഉള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. കാരണം ദഹനവും കൂടുതൽ ദഹന വ്യവസ്ഥയ്ക്കും കൂടുതലായിട്ടുള്ള ഒരു അധ്വാനം ഈ ഒരു സമയത്ത് ആവശ്യം വരും. ഇതുപോലത്തുള്ള നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മീൻ നമുക്ക് ധാരാളമായിട്ടും കഴിക്കാം. എസ്പെഷ്യലി നമ്മൾ കറി വെച്ച മീനാണ് കൂടുതൽ കഴിക്കേണ്ടത്. അതല്ലാതെ വറുത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഇപ്പം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കണ്ടിട്ടുണ്ട്, അവർ തണുപ്പ് കാലമാകുമ്പോഴത്തേക്കും ഇതുപോലുള്ള നോൺ വെജിൽ തന്നെ ഇപ്പം ബീഫ് ആയാലും പോർക്ക് ആയാലും ഒക്കെ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് അവരത് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വേനൽക്കാലത്ത് കൂടുതലായിട്ടും ആൽക്കഹോളിൻ്റെ ഒക്കെ ഉപയോഗം, അതുപോലെ ചായ, കാപ്പി, ആൽക്കഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഇത്തരത്തിലുള്ള ബെവറേജസ് നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. കാരണം ഇതും നമ്മളിപ്പോൾ എത്ര തണുപ്പുള്ളൊരു കാര്യം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ആൽക്കഹോളിൻ്റെ ഒക്കെ ഇൻടേക്ക് കൂടുതലാണെങ്കിൽ. അപ്പോൾ അതും ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ടോ നമ്മൾ നോക്കുക. ഇനി ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഒരു ഫ്രൂട്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തുക, ഒരു ഹോൾ ഫ്രൂട്ട് നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആഹാരത്തിന് മുൻപാണ് നമ്മൾ കഴിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുക. ഇനി ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുകയാണെങ്കിൽ മധുരം ഒഴിവാക്കിയിട്ട് പരമാവധി ഹോൾ ഫ്രൂട്ടായിട്ട് അരിക്കാതെ തന്നെ ഒരു ഷേക്ക് രീതിയിൽ തന്നെ മിക്സഡ് ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുടിക്കുന്നതും എപ്പോഴും നല്ലതാണ്. ഇനി സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് സൺസ്ക്രീൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള മേക്കപ്പ്സ് തിരഞ്ഞെടുക്കണം, എങ്ങനെയുള്ള ക്രീമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ കുട കയ്യിൽ കരുതിയിരിക്കണം. അതുപോലെ ഒരു ഷോളോ സ്കാർഫോ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസും നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ഒരു 12 മണി മുതൽ ഒരു 3:30 വരെയുള്ള ഒരു സമയത്ത് നമ്മൾ അധികം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വർക്കിംഗ് ടൈം പോലും അവർക്ക് സമ്മറൊക്കെ ആകുമ്പോഴത്തേക്ക് റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. അത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഓരോ വർഷവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യാഘാതമായാലും സ്കിന്നിൽ വരുന്ന കംപ്ലയിൻസ് ആയാലും ഡീഹൈഡ്രേഷനായാലും അതൊക്കെ വന്നിട്ട് ഈവൻ മരണം വരെ സംഭവിക്കാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ഇപ്പം പാടത്തും പറമ്പിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ വേനൽക്കാലത്ത് അവരെക്കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ അങ്ങനെ പണിയെടുക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നമുക്ക് വിശ്രമം ആവശ്യമാണ്, കുറച്ച് സമയം. അതുപോലെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഒരു നോർമൽ ഒരാൾ കുടിക്കുന്നതിനെക്കാട്ടിലും അമിതമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. നമ്മൾ നാട്ടിൽ തന്നെ കിട്ടുന്ന നമ്മുടെ കൃഷിയിടങ്ങളിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എക്സോട്ടിക് ആയിട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കണം എന്നില്ല. അത്തരത്തിലുള്ള ഫ്രൂട്ട്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുക. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക, കുട പിടിക്കുക, സ്കാർഫൊക്കെ ചുറ്റുക. ഇത്തരത്തിൽ നമ്മുടെ ബോഡിയും നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ വേനൽക്കാലത്തിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വേനൽക്കാലത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും വേണം. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.